ഓൾ സെയിൻസ് കോളേജിന്റെ സമീപത്തുള്ള വെട്ടിയാട് ശംഖുമം നാടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ആഴ്ച മുതൽ 2000 വീടുകളിൽ ഗ്യാസ് കണക്ഷൻ, അതായത് പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇവിടെ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് ഇതേ വാർഡിലെ ചേണുതറ രേഷ്മി ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ഗ്യാസ് കണക്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിന്റെ രീതികളെ പറ്റി നമുക്ക് കൂടുതൽ രേഷ്മി ചേച്ചിയോട് ചോദിച്ചറിയാം. കുറച്ച് നാളായതേ ഉള്ളൂ നമുക്കിത് വന്നിട്ട്. അപ്പൊ ഇത് ഓൾ സെയിൻസ് കോളേജിന്റെ ശംഖുമുഖം വെട്ടുകാട് ലൈനിലാണ് വാർഡ്. ആ വാർഡിലാണ് ഇപ്പം ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇനി റീഡിങ് വരുമ്പോൾ നമുക്ക് എത്രയെന്നറിയത് മറ്റേനേക്കാളും ലാഭം എന്നാണ് അവർ പറയുന്നത്. അവർ ഒരു 6000 രൂപ നമ്മളിപ്പോൾ ഡിപ്പോസിറ്റ് നമ്മൾ ആദ്യമേ കൊടുക്കുമല്ലോ, അപ്പം അത് 6000 രൂപ സംതിങ് ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ഒന്നിച്ച് അവർ വാങ്ങിക്കത്തില്ല. നമ്മളിപ്പോൾ റീഡിങ് എടുത്തതിൻ്റെ ബില്ലിൻ്റെ കൂടെ ഒരു 350 രൂപ അഡീഷണൽ കൊടുത്താൽ മതി. അങ്ങനെയാണ് വരുന്നത്, വേറെ ഡിപ്പോസിറ്റ് ഇല്ല. നമുക്ക് ഈ 6000 ഒന്നിച്ച് അവർ വാങ്ങിക്കത്തില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സേഫ്. ഇപ്പോൾ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കണക്ഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് ആദ്യമേ പൈസ കൊടുക്കണ്ടേ 3000 രൂപ. അപ്പോൾ അങ്ങനെയില്ല, ഇതുവരെയൊക്കെ പൈസയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഉപയോഗം നമുക്ക് സേഫാണ്. പിന്നെ അതുപോലെ നല്ലൊരു കാര്യമല്ലേ, അത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേത് നമുക്ക് ആകെ ഇതായിരിക്കും, അയ്യോ സിലിണ്ടർ അപ്പുറത്ത് കൊടുക്കണം തീരുമ്പോഴത്തേക്കും അതൊക്കെ നമുക്കൊരു ടെൻഷനായിരുന്നു. നമുക്ക് ഒരു വീട്ടിലും നമുക്ക് പോകാൻ പറ്റത്തില്ല ഗ്യാസ് ഇല്ലാതിരിക്കുമ്പോഴത്തെ, അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴത്തേക്കും ഗ്യാസ് ഇല്ലെന്നും എത്രയോ പ്രാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വരുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്, ഉപയോഗിച്ചതിലും ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത്. എൽ പി ജി ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായിക്കാണ്? ഞാനീ വീട് വെച്ച അന്ന് മുതലേ എൽ പി ജി ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി വർഷമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു പദ്ധതി നേരത്തെ വരേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ടോ? ആ നേരത്തെ വരണമെന്നായിരുന്നു. പക്ഷേ ഒരു 15 വർഷം മുമ്പ് ഞാൻ ബോംബെയിലൊക്കെ പോയപ്പോഴത്തേക്കും അവിടെ ഈ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് ആദ്യം ഒരു കണ്ടപ്പോഴത്തേക്കും ഒരു അതിശയമായിരുന്നേ. ട്യൂബ് വഴി ഇങ്ങനെ പൈപ്പ് വഴി ഗ്യാസ് വരുന്നത് ഭയങ്കര അതിശയമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നെന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്കിതിനെ പറ്റി അന്ന് കണ്ടതുകൊണ്ട് അന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു. ആ അങ്ങനെ അന്ന് ആലോചിച്ചായിരുന്നു ഇങ്ങനെ സ്വന്തം വീട്ടിലും ഇതേപോലെ വരുമെന്ന്? ഒന്നും ആലോചിച്ചില്ല. നമുക്ക് അറിഞ്ഞൂടല്ലോ എങ്ങനെ എപ്പോൾ വരുമെന്നൊന്നും വേണ്ടിയില്ല. ഇപ്പം ബോംബെയൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്നല്ലേ ഓരോ ഉയർച്ചകളും അവർക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പം വരുമെന്നൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ഉപയോഗം ഇപ്പം നല്ല ഫോഴ്സാണ്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല ചൂടാണ്, നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഹീറ്റ് നല്ലോണം ഉണ്ട്. അപ്പം മറ്റേതിനെ സംബന്ധിച്ച് ഹീറ്റ് കുറവാണ്. ഇത് നമ്മളിപ്പോൾ പാചകം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പാചകമൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റും. പിന്നെ സേഫാണ് ഇതിനെ സംബന്ധിച്ച്. മറ്റേപോലെ സിലിണ്ടർ പൊട്ടിത്തെറിയോ അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ ഒരു വാൽവ് ഉണ്ട്, ആ വാൽവ് ഓണാക്കിയിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത്. പോകാൻ നേരം നമ്മൾ അത് കത്തി കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് നമ്മളത് ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരാഴ്ചയൊക്കെ നമ്മളില്ലെങ്കിൽ വെളിയിൽ മീറ്റർ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വെളിയിൽ പോകാനായിട്ട്. സിലിണ്ടറും ഗ്യാസും ഇപ്പോൾ പൈപ്പ് ലൈൻ ഗ്യാസും ആയിട്ടുള്ള ഏതാണ് കൂടുതൽ ഉപയോഗിക്കാൻ? കൂടുതലും ഉപയോഗിക്കാൻ നമുക്കിപ്പോൾ ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മറ്റേതുപോലെ കാത്ത് നിൽക്കേണ്ട, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ സിലിണ്ടർ അപ്പുറത്ത് കൊടുക്കണം, പിന്നെ നമുക്ക് ഓരോരുത്തും പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇതാകുമ്പോൾ ഇപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഗ്യാസ് ഇങ്ങനെ പൈപ്പ് ലൈനിൽ കൂടെ വരും. പിന്നെ ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് ഗ്യാസ് ഇല്ലെന്നും പറഞ്ഞു ഓടേണ്ട കാര്യമില്ല, എപ്പോഴും വരുന്നത്. പിന്നെ റീഡിങ് നമ്മൾ വെക്കുന്നതിൻ്റെ റീഡിങ് മീറ്ററിൽ വരും, അതനുസരിച്ചായിരിക്കും ബില്ല് വരുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ ലൈന് മൊത്തം കൊടുത്തിട്ടുണ്ട്, 2000 പേർക്കൊക്കെ കൊടുത്തു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഇത്ര ഉപയോഗിച്ചില്ല, എന്തെങ്കിലും ഗ്യാസ് തീർന്നു പോകും അങ്ങനെ വല്ലതും ചെയ്തു? അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഒന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് രാവിലെ ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് നമുക്ക് നല്ല ഒരു കാര്യമല്ലേ, എന്നെ വരേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് പുതിയൊരു സിസ്റ്റം ആകുമ്പോൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളുക തന്നെ വേണം, അത്രയും തന്നെ.